നമസ്കാരം ഞാൻ സോയി പി ജേക്കബ് ന്യൂസ് ഡെസ്ക് ബിർലിൻ സ്റ്റഡീസ് സെന്റർ പാല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ബുധനാഴ്ച ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ എം ബി ബി എസ് ബി ഡി എസ് അലോട്ട്മെന്റ് നടപടികൾ ഇന്നുമുതൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു നേഴ്സിംഗ്

നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തി നാല് മാനദണ്ഡ പ്രകാരം എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിൽ പ്രവേശനത്തിന് യോഗ്യരുമായ വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഇരുപത്തിയാറിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യാം ഇരുപത്തിയേഴിന് താൽക്കാലിക പട്ടികയും ഇരുപത്തി ഒൻപതിന് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കും മറ്റൊരു വാർത്ത പറഞ്ഞിരിക്കുന്നു എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റും ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഒന്നാംഘട്ട അലോട്ട്മെന്റും ഡബ്ല്യൂ 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 ഡോട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു പേര് റോൾ നമ്പർ അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സ് കോളേജ് അലോട്ട്മെന്റ് ലഭിച്ച കാറ്റഗറി ഫീസ് വിവരങ്ങൾ എന്നിവ വിദ്യാർത്ഥിയുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകൾക്ക് പുതുതായി അലോട്ട്മെന്റ് ലഭിക്കുന്നവർ േഴിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കുള്ളിൽ ഓൺലൈൻ പേയ്മെന്റ് മുഖാന്തരമോ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴിയോ ഫീസ് ഓടിക്കതിന് ശേഷം ഇരുപത്തിയേഴിന് വൈകിട്ട് മൂന്ന് മുമ്പായി പ്രവേശനം നേടണമെന്നും അറിയിച്ചിരിക്കുന്നു ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നവർ ഇന്ന് മുതൽ ഇരുപത്തിനാലിന് മണിക്ക് മുമ്പായി ഓൺലൈനായോ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ ഫീസ് അടച്ചതിന് ശേഷം ഇരുപത്തിനാലിന് വൈകിട്ട് മൂന്ന് മണിക്കുള്ളിൽ പ്രവേശനം നേടണം അതായത് ഫീസ് അടയ്ക്കാൻ പറ്റിയ ഹെഡ് പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ മറ്റൊരു വാർത്ത സി ഒഴിവാക്കി പുതിയ പട്ടിക സർക്കാർ നിയന്ത്രിത സ്വാശ്രയ നഴ്സിംഗ് കോളേജ് പ്രവേശനത്തിലെ അവ്യക്തത കാരണം ഒന്നാം ഘട്ട നഴ്സിംഗ് പാരാമെഡിക്കൽ അലോട്ട്മെന്റ് പുനഃപ്രസിദ്ധീകരിച്ചു പ്രവേശന നടപടികൾ നിർവഹിക്കുന്ന എൽ ബി എസ് സെന്ററാണ് പട്ടികയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വാശ്രയ നഴ്സിംഗ് മാനേജ്മെന്റ് സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അതായത് സിപാസ് സി പാസിന്റെ എട്ട് കോളേജുകളിലായി ഇരുന്നൂറ്റി എൺപത് സീറ്റുകളാണ് നിലവിലുള്ളത് അതിൽ അൻപത് ശതമാനം സീറ്റ് മാനേജ്മെന്റ് കോട്ടയിലെ ആക്കണമെന്നും ഈ സീറ്റിൽ മാനേജ്മെന്റ് നേരിട്ട് പ്രവേശനം നടത്തണമെന്നുമാണ് തീരുമാനം ഇത് അംഗീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വന്നതോടെ എൽ ബി എസ് അൻപത് ശതമാനം സീറ്റുകൾ മാറ്റിവെച്ച ശേഷം അലോട്ട്മെന്റ് ലിസ്റ്റ് തയ്യാറാക്കി എന്നാൽ പകുതി സീറ്റ് മാത്രം മാറ്റിയാൽ റാങ്ക് നിർണയത്തിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയതോടെ അവസാനഘട്ടത്തിൽ സി പാസ് കോളേജുകളുടെ സീറ്റ് മുഴുവൻ ഒഴിവാക്കി പട്ടിക പുനഃപ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് ഇന്നലെ പ്രസിദ്ധീകരിച്ച ഈ പുതിയ പട്ടിക അനുസരിച്ച് അലോട്ട്മെന്റ് ലഭിച്ചവർ ഇരുപത്തിരണ്ടിനകം അതായത് നാളെയാണ് ഇരുപത്തിരണ്ടാം തീയതി അതിനകം ഫീസ് അടയ്ക്കണമെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അലോട്ട്മെന്റ് ലഭിച്ച ഫീസ് അടച്ചവർ അവരുടെ ഓപ്ഷനുകൾ തുടർന്നുള്ള അലോട്ട്മെന്റുകൾക്ക് പരിഗണിക്കേണ്ടതില്ലെങ്കിൽ അവ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യണം രണ്ടാം ഘട്ട അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ച് വരെയാണ് സമയം മറ്റൊരു വാർത്ത പറയുന്നു എൻ ആർ ഐ സിറ്റ് സർക്കാരിന് കൈമാറിയ വിധിക്ക് സ്റ്റേ കർണാടകത്തിലെ പതിനേഴ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ മാനേജ്മെന്റ് എൻ ആർ ഐ കോട്ടയിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എം ബി ബി എസ് സീറ്റുകൾ സർക്കാർ കോട്ടയിലേക്ക് കൈമാറണമെന്ന കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നു ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം